നമസ്കാരം. സിപിഎമ്മിന്റെ സമ്മേളനങ്ങൾ പുതു ചരിത്രം സൃഷ്ടിക്കുകയാണ്. അതായത് മുഖ്യധാരയിലേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം. പല മേഖലകളിൽ നിന്ന് പല പേരുകൾ ഉയർന്നു കേൾക്കുകയാണ്, പരിചിതമല്ല. അതായത് സ്ത്രീകൾ മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കാൻ പ്രാപ്തരായി കഴിഞ്ഞു. ഇനി ആ കാര്യത്തിൽ ഒട്ടും വൈകാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും ഒടുവിൽ ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനം നടന്നു. 14 ജില്ലകളിലാണ് നിയമനം നടന്നത്. കൃത്യമായി വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള നിയമനമായിരുന്നു എന്ന് എല്ലാവരും കണ്ടതാണ്. 14 ജില്ലയിലും ഒറ്റ സ്ത്രീയെ പോലും പേരിന് പോലും എടുക്കാനില്ല. നേരത്തെ മരുന്നിന് കൊല്ലം ജില്ലയുടെ ഡി സി സി പ്രസിഡന്റായിട്ട് ബിന്ദു കൃഷ്ണ ഉണ്ടായിരുന്നു. ബിന്ദു കൃഷ്ണയെ അങ്ങ് പയ്യെ എടുത്ത് മാറ്റിയിട്ട് 14 ഇടങ്ങളിലും പുരുഷാധിപത്യമായി. കോൺഗ്രസിൽ മുഖ്യധാരയിൽ നിന്ന് ഒരു ജില്ലയെ നയിക്കാൻ പ്രാപ്തിയായിട്ടുള്ള ഒരു സ്ത്രീ പോലും ഇല്ലെന്ന് അവർ തെളിയിച്ചിരിക്കുക. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവന്ന വിപ്ലവം പാർട്ടി സമ്മേളനങ്ങളിലും സി പി എം അതേപടി പകർത്തുന്നത്. തലമുറ മാറ്റം, അതായത് ഈക്വൽ ടു മെൻ അല്ലെങ്കിൽ ഈക്വൽ ടു മെയിൽ, പുരുഷനോളം നിൽക്കേണ്ടവളാണ് സ്ത്രീ എന്നതിന് ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. വലിയ മാറ്റമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് ഇനിയും സ്വപ്നം കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്ത്രീ പ്രാതിനിധ്യം അവരെ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം മുട്ടും. അവരുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ പോലും തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിശ്ചയിച്ച സന്ദർഭത്തിന് ശേഷം പാർട്ടി ഓഫീസിന് മുന്നിൽ വന്ന് തല മുണ്ടനം ചെയ്തതിന് ശേഷം പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. എല്ലാവരും കണ്ടതാണല്ലോ. അതാണ് സ്ത്രീകൾക്കുള്ള പരിഗണന. ബിന്ദു കൃഷ്ണയ്ക്ക് അമർഷമുണ്ടെങ്കിലും ബിന്ദു കൃഷ്ണയ്ക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും അവർ നിശബ്ദത പാലിക്കുക. പിന്നെ ഈ മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസിനുണ്ട്. അതിനൊക്കെയാണെങ്കിൽ പിന്നെ പ്രതികരണ ശേഷിയില്ലാത്ത ടീംസാണ്. എന്താണോ നേതാക്കന്മാർ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അത് ഏറ്റെടുത്ത് അതേപടി പറഞ്ഞുകൊണ്ട് നടക്കുക, കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുക, ഇതൊക്കെയാണ് മഹിളാ കോൺഗ്രസിന്റെ ജോലി. അല്ലാതെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി 4 വാക്ക് ശക്തിയുക്തം പറയാനുള്ള ശേഷി ഇവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അത് പൊളിച്ചെഴുതേണ്ട സമയമായെന്ന് സി പി എം പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. സ്ത്രീകളും ബ്രാഞ്ചുകളിൽ നയിക്കട്ടെ എന്നുള്ള തീരുമാനം കടന്നു വരുമ്പോൾ ഏകദേശം 21,000-ൽ പരം ബ്രാഞ്ചുകളാണ് സി പി എമ്മിന് 14 ജില്ലകളിലായിട്ടുള്ളത്. ഒപ്പം 2,000-ൽ പരം ഏരിയ കമ്മിറ്റികളും 21,000-ൽ പരം ബ്രാഞ്ച് കമ്മിറ്റികളും 10,000-ത്തോളം അടുപ്പിച്ച ലോക്കൽ കമ്മിറ്റികളും 2,000-ൽ പരം ഏരിയ കമ്മിറ്റികളും 14-ൽ പരം ജില്ലാ കമ്മിറ്റികളും ഈ പറയുന്ന സി പി എമ്മിനുണ്ട്. അത്രയ്ക്ക് വലിയൊരു വർഗ ബഹുജന സംഘടനയാണ് സി പി എം എന്ന് പറയുന്നത്. കൃത്യമായ കേഡർ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന അവർ അവരുടെ പാർട്ടിയുടെ തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാട്ടി തെറ്റ് ചെയ്തവരെ ഇകഴ്ത്തുകയും അല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ മുഖ്യധാരയിലേക്കും കൊണ്ടുവരുന്ന ഒരു കൃത്യമായ കേഡർ സംവിധാനത്തിലുള്ള പ്രവർത്തനം, അതാണ് സി പി എം സമ്മേളനങ്ങൾ. അവിടെ പുതുചരിത്രമായി പല മേഖലകളിലും സ്ത്രീ സാന്നിധ്യം ശക്തമായി ഉറപ്പിക്കുകയാണ്. അതായത് ബ്രാഞ്ചുകളിൽ ഇനി മുതൽ സ്ത്രീകൾ തന്നെ നിന്ന് നയിക്കുന്ന ചില മേഖലകളുണ്ടാകും. പണ്ടത്തെ പോലെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കേണ്ടവരല്ല, മുഖ്യധാരയിലേക്ക് വരേണ്ടവരാണ്. ആര്യ രാജേന്ദ്രനെ പോലെയും അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും കോന്നി പഞ്ചായത്തിലെ രേഷ്മ മറിയൻ ജോയിയെ പോലുള്ള യുവത്വങ്ങൾ പാർട്ടിയുടെ കീ പോസ്റ്റുകളിലേക്ക് വരട്ടെ എന്ന തീരുമാനമെടുക്കുന്നത് ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിന് വരുംകാലങ്ങളിൽ വലിയൊരു ദിശാബോധം നൽകുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഒരു കൃത്യമായ സൂചികയും സൂചനയും നൽകുന്നതാണ് ഇത്തവണത്തെ പാർട്ടി സമ്മേളനങ്ങൾ. കുറച്ച് വൈകിയാണെങ്കിലും പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇക്കുറി അടിമുടി മാറ്റം കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് പുതുതലമുറയുടെ പ്രാതിനിധ്യം പാർട്ടിയിൽ കൂടുതൽ ഉറപ്പിക്കുക, പുതുതലമുറയിലൂടെ പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കുക. സമ്മേളനങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പലർക്കുമെതിരെ അച്ചടക്ക നടപടികൾ, പാർട്ടിക്കെതിരെ കുതുകാൽ കെട്ടിയവർ, പാർട്ടിയെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചവർ, സ്ഥാനാർത്ഥി മോഹം കൊണ്ട് പ്രവർത്തിക്കാതിരുന്നവർ, അവരെയൊക്കെ തരംതാഴ്ത്തുക, പുറത്താക്കുക, എല്ലാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുക, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസിനുള്ളിൽ നടത്തിയാൽ ഒരുപക്ഷെ സി പി എം എന്ന പാർട്ടിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ പാർട്ടി സമ്മേളനങ്ങൾ കണ്ട് ബോധ്യപ്പെടുകയാണ്. എവിടെയെങ്കിലുമൊക്കെ വലിയ ഒച്ചപ്പാടോ ബഹളമോ ഒക്കെ കേൾക്കുന്നുണ്ടോ? പല നടപടികൾ സ്വീകരിച്ചു, പാർട്ടിയുടെ തോൽവിക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ള ആരോപണം ഉയർന്ന പലർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഈ കോൺഗ്രസിനെ പോലെ പരസ്യ പ്രതികരണങ്ങളോ
പരസ്യമായ വിമർശനങ്ങളോ ഇറങ്ങിപ്പോക്കോ മറ്റു പാർട്ടിയിലേക്ക് സാധ്യത തേടി പോകുന്ന എത്ര പേരുണ്ട്? ഇതിനെയാണ് കേഡർ സംവിധാനം എന്ന് പറയുന്നത്. എന്തായാലും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്ത തീരുമാനം ഫലം കണ്ടതോടുകൂടി എല്ലാ മേഖലകളിലും യുവത്വങ്ങൾക്ക് ശക്തമായ പ്രാതിനിധ്യം ഉറപ്പിച്ച പാർട്ടിക്ക് പുതു രക്തത്തിലൂടെ പുതുജീവൻ പകരുക എന്നുള്ള ലക്ഷ്യം സിപിഎം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സംവിധാനത്തെ കാലാനുസൃതമായിട്ടുള്ള നവീകരണത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് വരുംകാലങ്ങളിലും കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാളും ബഹുദൂരം മുന്നിലേക്ക് പോകാൻ സിപിഎമ്മിനും അതിന്റെ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്തരം തീരുമാനങ്ങൾ സമ്മേളനങ്ങളിലൂടെ നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത നേതൃത്വത്തിന്റെ ആർജവത്തിനെ ഈ സന്ദർഭത്തിൽ കൈയടിക്കേണ്ടതുണ്ട്.